ഇപ്പോഴെങ്ങോട്ട്? എനിക്കൊരാളെ കാണാനുണ്ട്. ആരെ? അതൊരാളെ. അത് പറഞ്ഞൂടെ. എനിക്ക് ലീന ടീച്ചറിനെ ഒന്ന് കാണണം. അവരോട് നീരസത്തിലായിരുന്നല്ലോ. കുഞ്ഞു നഷ്ടപ്പെട്ട ശേഷം സമനില തെറ്റിയ പെൺകുട്ടിയെ പോലെ പെരുമാറുന്നൊക്കെ പറഞ്ഞിരുന്നല്ലോ. പിന്നെ ഇപ്പോഴെന്തു പറ്റി? ഞാൻ അഭിപ്രായം തിരുത്തി. ശരത്തുമോന് ലീനയെ അത്ര ഇഷ്ടമല്ല. അത്രയെന്നല്ല, ഒട്ടും ഇഷ്ടമല്ല. പിന്നെന്തിനാ കുട്ടിയെ കാണാൻ പോകുന്നത്? എനിക്കിപ്പോ ഒരുപാട് ഇഷ്ടമായതുകൊണ്ട്. മോളെന്തേ ചെയ്യണേ? ആരുടെ ഇഷ്ടങ്ങൾ നോക്കണ്ട, പക്ഷേ സ്വന്തം ഭർത്താവിന്റെ ഇഷ്ടം പ്രധാനമായിരിക്കണം. അയാൾക്ക് നീരസം ഉണ്ടാവുന്നൊന്നും ചെയ്യരുത്. തൽക്കാലം എനിക്ക് ഇങ്ങനെ പോകാനേ കഴിയുന്നുള്ളൂ. അമ്മേ, അതെ, ഇത്തവണ ഭാഗ്യമുണ്ടായി, ജോസാറിനെ കാണാൻ പറ്റി. എന്നിട്ട് അമ്മച്ചിയെ പോലെ ദേഷ്യം ഉണ്ടായിരുന്നു? എവിടുന്ന്? അദ്ദേഹം ഇപ്പോഴും നമ്മളെയൊക്കെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നുണ്ട്. എങ്ങനെയുണ്ട് മോനെ അദ്ദേഹത്തിനിപ്പോ? എല്ലാം ഭേദമായിട്ടുണ്ട്. അധികം വൈകാതെ തിരിച്ചു വരുമെന്നാ പറഞ്ഞത്. എനിക്കൊന്ന് കാണണം ഉടനെ. ഇനി ചെന്നാൽ തടയാൻ സാധ്യതയില്ല. അമ്മച്ചി കുറച്ച് നീരസം കാണിക്കുമായിരിക്കും, എങ്കിലും കാണാൻ പറ്റും. ശരത്തിന് ഇഷ്ടമല്ല മോള് ജോസിനെ കാണുന്നത്. മറ്റുള്ളവരുടെ ഇഷ്ടങ്ങൾക്ക്, പ്രത്യേകിച്ച് ഭർത്താവിന്റെ താല്പര്യങ്ങൾക്ക് അമ്മ പറഞ്ഞതുപോലെ പ്രാധാന്യം കൊടുക്കണം. എന്നുവെച്ച് എവിടെയും കയറി വിലക്കേർപ്പെടുത്താൻ പാടില്ല. അതിന് ഞാൻ ആരെ അനുവദിക്കില്ല. ഇനി ഒരു ദിവസം കൂടി ഞാൻ ഒഴിച്ചിടും കാഞ്ഞിരപ്പള്ളിക്ക് പോവാൻ. അന്ന് ഞാൻ അവിടെ പോവുകയും ചെയ്യും, അദ്ദേഹത്തെ കാണുകയും ചെയ്യും. അതിലൊരു മാറ്റവുമില്ല. ഇപ്പോഴിതാ രീതി. ശരത്തേട്ടനുമായിട്ട് എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസമുണ്ടോ? ഇടയ്ക്കുണ്ടായിരുന്നു, ഇപ്പോ ഇല്ല. പിന്നെന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? എനിക്കറിയില്ല മോനെ, നിങ്ങളും മക്കളുടെ മനസ്സ് ഏത് വഴിക്കൊക്കെയാ പോകുന്നെന്ന്. ഇനി പ്രശ്നമൊന്നും ഉണ്ടാവില്ല അമ്മേ. കഴിഞ്ഞ ഓണം കണ്ണീരോടെ കടന്നുപോയി. എന്നാൽ ഇത്തവണ എല്ലാത്തിനും മാറ്റം ഉണ്ടാവും. എല്ലാരും ഒന്നിച്ചിരുന്ന് ആഹാരം കഴിക്കും. എന്റെ ഭാര്യ എന്ന് പറയുന്നവളെ ഒഴിവാക്കിയിട്ട് അവള് വരുന്ന ഓണത്തിനെന്നല്ല, ഇനി ഒരു ഓണത്തിനും നമുക്കൊപ്പം ഉണ്ടാവില്ല. കല്യാണത്തോടെ എല്ലാം തകർന്നല്ലോ അച്ഛ. ആ ജോസാർ എത്ര നല്ലവനായിരുന്നു, പിന്നാലെ നടന്ന് പറഞ്ഞത് അവള് ശരിയല്ല ശരിയല്ല എന്ന്. എന്നിട്ടും കേൾക്കാതെ പോയി. അത് മാത്രമല്ല, അദ്ദേഹം ശത്രുവായി. ജോസാറിന് നരം കുത്തിയപ്പോ അത് കണ്ടു നിന്ന് ആസ്വദിക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ അതിനുള്ള ശിക്ഷ ചിന്തിക്കാവുന്നതിനും അപ്പുറമായിരുന്നു. ഇനി ഞാൻ എൻ്റെ സുഹൃത്തുക്കളോടും അറിയാവുന്ന ചെറുപ്പക്കാരോടൊക്കെ പറയും, ജീവിതത്തിൽ ഒരിക്കലും സ്വന്തമായ ഒരു പെൺകുട്ടിയെ ഇഷ്ടപ്പെട്ട് കല്യാണം കഴിക്കരുതെന്ന്. അച്ഛനും അമ്മയ്ക്കും സഹോദരിമാർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രമേ ആ ബന്ധത്തിലേക്ക് പോകാവൂന്ന്. ഈ ഹൗസിംഗ് കോളനിയിലെ ഏറ്റവും നല്ല ഫാമിലി ആയിരുന്നു നമ്മുടേത്.
ഇങ്ങനൊരു അച്ഛൻ്റെ അമ്മയുടെ മകനായി ജനിച്ച ഞാൻ ഭാഗ്യവാനാണെന്ന് എൻ്റെ ഫ്രണ്ട്സ് പോലും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയുള്ള അച്ഛനും അമ്മയും അറിയാതെ ഞാനൊരു പെൺകുട്ടിയെ വിളിച്ചുകൊണ്ട് വന്നപ്പോ അച്ഛനാ നിലവിളക്ക് കൊളുത്തി കൈപിടിച്ച് കയറ്റാൻ അമ്മയോട് പറഞ്ഞത്. അപ്പോഴും അച്ഛൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു പിടച്ചിലുണ്ടായിരുന്നെന്ന് ഞാനിപ്പോഴാണ് അറിയുന്നത്. ഞങ്ങൾ അച്ഛനും അമ്മയും ജീവിച്ചിരിക്കുമ്പോൾ ഞങ്ങളറിയാതെ എന്തിനാ ഇങ്ങനൊരു സാഹസം കാണിച്ചെന്ന് പിടച്ചില്ല. മക്കളെ സ്നേഹിക്കാത്ത അച്ഛനമ്മമാരോട് അതാവാം, എന്നാൽ മക്കൾക്ക് സ്നേഹവും ലാളനയും നല്ല ഉപദേശങ്ങളും തന്ന മാതാപിതാക്കളോട് നീതികേട് കാട്ടിയ ദൈവം കൂടെ നിൽക്കത്തില്ല അച്ഛാ, തിരിഞ്ഞു കൊത്തും. അത് അനുഭവം എനിക്ക് തന്ന പാഠമാ. ഇനി എനിക്ക് ദാമ്പത്യം വേണ്ട, ഭാര്യയും മക്കളും വേണ്ട. എന്റെ അച്ഛനും അമ്മയെ സ്നേഹിച്ച് സേവിച്ച് കഴിഞ്ഞാൽ മതി, ഇനിയുള്ള കാലം അത്രേ. കാമുകന്മാര് വരുമ്പോഴും ഉണ്ടാവും സന്തോഷം, ആ സന്തോഷം കൂടി പോയിട്ടാ ഒരുത്തിനങ്ങ് തട്ടിക്കളഞ്ഞത്. അതെല്ലാം മറന്നേക്ക്, ഇനി പുതിയൊരു ജീവിതം നമ്മുടെ. മുമ്പൊക്കെ പുറത്തുനിന്ന് ഫുഡ് കൊണ്ടുവരാനും കഴിക്കാനും ഒക്കെ ഞാൻ നിർബന്ധിക്കുമായിരുന്നു. പുറത്തുനിന്ന് കഴിക്കാനും ഞാൻ, അകത്തുനിന്ന് കഴിക്കാൻ നന്ദേട്ടനും. അവസാനേ നന്ദേട്ടൻ എന്റെ വാശിക്ക് കീഴടങ്ങും, അതായിരുന്നു പതിവ്. അപ്പോഴും പറയുമായിരുന്നു അമ്മയും പെങ്ങന്മാരും ഉണ്ടാക്കി തരുന്ന ഭക്ഷണത്തിന്റെ സ്വാദ് നാവി ഇന്ന് പോണില്ല. അതുകൊണ്ട് രോഹിണി ചേച്ചി ഇന്ന് പഠിച്ചതൊക്കെ ഞാനും പ്രാവർത്തികമാക്കിക്കൊണ്ടിരിക്കുക. ചോറും മാങ്ങിയിട്ട മീൻകറിയും അവിയലും അച്ചാറും ഒക്കെ ഉണ്ട്. വാ നന്നേട്ടാ, ഒന്നിച്ചിരിക്കാം, ഒത്തൊരുമയോടെ നമുക്ക് കഴിക്കാം. സ്നേഹത്തിന് നന്ദി, തൽക്കാലം സഹകരിക്കാൻ പറ്റില്ല. ഞാൻ ആഹാരം കഴിച്ചു. കഴിച്ചെന്നോ? എവിടുന്ന്? എന്റെ വീട്ടിന്ന്, എന്റെ കുടുംബത്തിന്ന്. എന്തിനാ ഞെട്ടുന്നത്? എന്റെ അമ്മയും പെങ്ങന്മാരും ഉണ്ടാക്കുന്ന ആഹാരത്തിന്റെ സ്വാദ് നാവിന്ന് പോകുന്നില്ല എന്ന് പറഞ്ഞല്ലോ, അത് 100 അല്ല 101% ശരിയാ. അതുകൊണ്ട് നന്നായി കഴിച്ചു വയറ് നിറയുന്നത് വരെ. ആ ഭക്ഷണത്തിന് സ്വാദ് മാത്രമല്ല, അത് വിശ്വസിച്ച് കഴിക്കാനും പറ്റും. അപ്പൊ ഞാൻ തരുന്നത് വിശ്വാസത്തോടെ അല്ലേ കഴിക്കുന്നത്? ആത്മാർത്ഥമായിട്ട് പറഞ്ഞ അല്ല, നിന്റെ മനസ്സിൽ വിഷമുണ്ട്, ആ വിഷം ഈ ഭക്ഷണത്തിലും കലരുമെന്ന് പറയാൻ പറ്റില്ലല്ലോ. എന്താ എന്താ പറഞ്ഞത്? ഇങ്ങനെയാണെങ്കിലേ ഒന്നിച്ചു പോകുന്നതിൽ ഒരു അർത്ഥവുമില്ല. അതുകൊണ്ട് പറഞ്ഞല്ലോ പൊയ്ക്കോളെ, ഒന്നിച്ചു തന്നെ പോവാം സ്വന്തം വീട്ടിലോട്ട്, എന്നിട്ട് ഒറ്റയ്ക്ക് മടങ്ങാം. എന്ത് പറയുന്നു? അപ്പോ ഞാൻ ഉണ്ടാക്കി വെച്ച ഈ ഭക്ഷണമൊക്കെ വെറുതെ ആയോ? ഭാര്യയെ വെറുതെ ആയി, പിന്നെയാണ് ഉണ്ടാക്കി വെച്ച ഭക്ഷണം. ഇത് തന്നെ കിട്ടുന്നതേ ഭാഗ്യവാ മോനെ. ഈ ഉരുളക്കിഴങ്ങ് ഒരെണ്ണേ ഉള്ളൂ, ഇതുകൊണ്ട് വേണം രാവിലെ മുതൽ രാത്രി വരെ ഉന്തിക്കൊണ്ട് പോവാൻ. പിന്നെ അവര് വന്നിട്ട് വേണം അരി അടുപ്പത്തിടാൻ.
ഇനി പുഴു കയറി അരിയായിട്ട് വരും, റേഷൻ കടയിൽ നിന്ന് കൊണ്ടുവരുമല്ലേ. നമ്മൾ ഇത്രയങ്ങ് മുടിഞ്ഞു അല്ലേ, ഇനിയും മുടിയും. നിന്റെ ഒരു കുറവും കൂടെ ഉണ്ടായിരുന്നുള്ളൂ. വന്നപ്പോ കയ്യിൽ എന്തെങ്കിലും കരുതായിരുന്നു എന്താടി, അതെങ്കിലും കുറയ്ക്കായിരുന്നു. പിന്നെ കുറിപ്പൊക്കെ നിക്കുന്ന എനിക്ക് തോന്നുന്നേ. രാവിലെ 6 ഉയരമുള്ള എന്റെ കെട്ടിയവൻ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയെന്ന് ഞാൻ പറഞ്ഞല്ലോ. എങ്ങോട്ടാ പോയെന്ന് പറഞ്ഞില്ല, മടങ്ങി വന്നപ്പോഴും പറഞ്ഞില്ല. പിന്നെ പറഞ്ഞു ഭക്ഷണം കഴിച്ചോണ്ടാ വന്നേന്ന്, സ്വന്തം തറവാട്ടിന്ന്. അമ്മയും പെങ്ങളും വിളമ്പിക്കൊടുത്ത ഭക്ഷണം. എല്ലാവരും ഒന്നിക്കോ, ഞാൻ മാത്രം ഒറ്റപ്പെടുക. അങ്ങനെയെങ്കിൽ ഇരുട്ടിന്റെ മറവിൽ ആക്രമിക്കുന്നത് നന്ദൻ തന്നെ ആയിരിക്കും. അവന് സത്യങ്ങൾ അറിയുമ്പോ അടങ്ങിയിരിക്കാനാവില്ലല്ലോ. അമ്മയും പെങ്ങന്മാരുമായിട്ട് നന്ദൻ ഒന്നിച്ചെങ്കിലേ നിന്റെ കഴുത്തിൽ അധിക നാൾ ഈ താലി ഉണ്ടാവത്തില്ല മോളെ. അത് ഞാൻ ഉറപ്പിച്ചു കഴിഞ്ഞു. എനിക്കതറിയാം, താലി ഇറക്കുവോ കഴുത്തിറക്കുവോ എന്നുള്ള ചിന്തയില്ല ഞാനിപ്പോ. സത്യങ്ങളെല്ലാം അവ അറിഞ്ഞെങ്കിൽ കഴുത്തിറക്കാൻ സാധ്യത കൂടുതൽ. ഈ സാഹചര്യത്തിൽ നിന്ന് രക്ഷപ്പെടാൻ എന്തോ ഒരു മാർഗം, നന്ദേട്ടന്റെ മനസ്സിൽ ഇടം കണ്ടെത്താൻ എന്തോ ഒരു വഴി. ആദ്യം നീ അവന്റെ മനസ്സിലെന്താണെന്ന് കണ്ടുപിടിക്കേ, എന്നിട്ട് നമുക്ക് ഭാവി പരിപാടികളെ കുറിച്ച് ചിന്തിക്കാം. അതിനിപ്പോ അറിയാനൊന്നുമില്ല, അങ്ങേരുടെ നെഞ്ചിനകത്തൊരു പുകച്ചിലുണ്ട്, അതിന് കാരണവും നമ്മളൊക്കെ തന്നെയാ. എന്നെങ്കിലും ഒരു ദിവസം ചോദ്യങ്ങളുമായിട്ട് അങ്ങേര് വരും, എന്നാ ഉത്തരം കൊടുക്കാൻ പറ്റാതെ വരുന്നത്. അല്ലെങ്കിൽ തന്നെ ഇവളെ അവളുമാരൊന്നും വീട്ടിൽ കയറ്റാൻ സമ്മതിക്കത്തില്ലായിരുന്നല്ലോ. അങ്ങനെയുള്ളവരുമായിട്ട് നന്ദൻ അടുത്താൽ അതിന്റെ കാരണം എന്താണെന്ന് അവളുമാര് പറയാതിരിക്കൂ. അതടി മോളെ, എല്ലാം അറിഞ്ഞിട്ട് നിനക്കൊപ്പം ജീവിക്കാവാൻ. എന്ന് വെച്ച് നീ ഇങ്ങോട്ട് വരണം എന്ന് പറയാനുള്ള ധൈര്യം അമ്മയ്ക്ക് ഇല്ല മോളെ. നീ കൂടെ വന്ന പട്ടിണി കൂടും, അത്ര തന്നെ. അതെ, നന്ദൻ അടുത്തോട്ട് വരുമ്പോ ശ്രദ്ധിച്ചോള, നീ അവനൊന്ന് ഞെക്കിയാ മതി, നീ ചമ്മന്തിയായി പോവാൻ. ഇതാരാ? വീട്ടില് പണിക്കാരൻ പോയപ്പോ സുഖമായല്ലേ, വീട്ടുജോലിയും സാധനം വാങ്ങാനുള്ള പോക്കൊക്കെ സ്വന്തം തലയിലായി. ഇതിനെയാണ് കർമ്മഫലം എന്ന് പറയുന്നത്, സ്വയം വരുത്തി വെക്കുന്ന വിന. മനസ്സിലായി മക്കളെ, മനസ്സിലായി. സ്വന്തം മോനെ കൊല്ലാൻ കൂട്ടുന്നതിന് ദൈവം തന്ന ശിക്ഷയാ, ഇനി അത് അനുഭവിച്ചു തന്നെ തീർക്കണം. ഇല്ല, ഒരിക്കലും ഞാൻ അവനെ കൊല്ലാൻ കൂട്ടുന്നിട്ടില്ല മോനെ. പിന്നെ ഒരു മുട്ടു സൂചി പോലും കുനിഞ്ഞെടുക്കത്തില്ല എന്റെ മരുമോളെന്ന് പറയുന്ന സാധനം. അത് പിന്നെ എനിക്കറിയാലോ. പിന്നെന്തിനാ ഏത് നേരവും അച്ഛനെ തള്ളിക്കളഞ്ഞിട്ട് ആ ദുഷ്ടരെ എല്ലാം തുണച്ചത്? ഒരു ദിവസം ഞാൻ അവനെ അമ്പലത്തിൽ വെച്ച് കണ്ടത്, എന്നെ കണ്ടതും അവൻ മറിഞ്ഞു കളഞ്ഞു. എന്തായാലും കണ്ടത് അവനെ തന്നെയാണെന്നുള്ള കാര്യം ഉറപ്പാ. മോനെ, ശരിക്കും അവൻ മരിച്ചിട്ടുണ്ടോ മോനെ? ഒന്ന് കാണാൻ തോന്നുക അവനെ. ഇങ്ങനെ സംസാരിച്ചെന്നാ ശരിയാവൂ, സമയത്ത് തിരികെ വീട്ടിൽ ചെന്നില്ലെങ്കിൽ കുത്തത്തില്ലേ? കുത്തട്ടെ, ഇഷ്ടംപോലെ കുത്തട്ടെ. ഇതിന്റെ ഒക്കെ അവസാനം എന്താണെന്ന് മോൻ കണ്ടോ? നരകിച്ച് എല്ലാം തീരത്തുള്ളൂ. ഇതിന്റെ ഒക്കെ അവസാനം എന്താണെന്ന് മോൻ കണ്ടോ? നരകിച്ച് എല്ലാം തീരത്തുള്ളൂ. ഞാനിപ്പോ അനുഭവിക്കുന്നത് എന്റെ കർമ്മത്തിന്റെ ഫല. നരനും നയനും ഒക്കെ തോന്നിവാസം കാണിച്ചപ്പോ കണ്ണു അടച്ച് അവർക്കൊപ്പം അങ്ങ് നിന്നു. പിന്നെ അതിന്റെ ശിക്ഷ കിട്ടാതിരിക്കുവോ? അതുകൊണ്ട് എന്താ ഇപ്പൊ ജീവിതം പഠിക്കുക? എല്ലാം ദുഷ്ട കൂട്ടങ്ങളാ മോനെ. ജഗൻ നന്നായി വളർത്താൻ നോക്കിയപ്പോ അവന്റെ കെട്ടിയവൾ അവനെ ഒതുക്കിയിട്ട് മക്കളെ വഷളാക്കി. ഞാനും അതിന് കൂട്ടുനിന്നു. ഇനിയിപ്പോ ആരും പഴിച്ചിട്ട് കാര്യമില്ല. പോട്ടെ മക്കളെ,
എനിക്കൊരു ചായ ഇട്ട് തരാൻ പോലും നിൽക്കാതെ അങ്ങ് പോയല്ലേ. ഞാൻ തരുന്ന ഭക്ഷണത്തെ പോലും വിശ്വാസം ഇല്ലല്ലോ, പിന്നെ എന്തിനും ചായ ഇട്ട് തരണം. അപ്പൊ ആ പണി ലാഭിച്ചു. ഞാൻ ഇന്നെല്ലാം ഉണ്ടാക്കി വെച്ചിരുന്നതാ, നന്ദേണ്ട ഇഷ്ടങ്ങൾ അറിഞ്ഞു. എന്നിട്ട് അതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പോലും മെനക്കെട്ടില്ലല്ലോ. ആ വിവരം സ്വന്തം വീട്ടിൽ പോയി പറഞ്ഞിട്ട് വരുമായിരിക്കും. വീട്ടുകാരുമായി തെറ്റിയ ഭർത്താവ് അവരുമായി ലോഹ്യം കൂടുന്നു. എന്തിനോരോന്നിങ്ങനെ ഊഹിച്ച് പറയുന്നേ. അല്ലാതെ ഇവിടെ നിന്ന് ഇപ്പൊ പോകേണ്ട കാര്യമൊന്നും ഇല്ലായിരുന്നു. അത് പറയാനാണെങ്കിൽ എനിക്ക് ഇവിടുന്ന് ഫോൺ വിളിച്ച് പറഞ്ഞാ പോരെ. അതിന് നേരിട്ട് പറയുന്ന സുഖം കിട്ടില്ലല്ലോ. സ്വന്തം വീട്ടുകാരുമായിട്ട് അടുത്തതുകൊണ്ട് ഇനിയിപ്പോ ഭാര്യ എന്തിനും ഏതിനും കുറ്റക്കാരിയായിട്ട് കാണും. അവര് പറയുന്നൊന്നും വിശ്വസിക്കാതിരുന്നത് എന്റെ പരാജയം. നിന്നെ അമിതമായി വിശ്വസിച്ചപ്പോ നീ എന്നെ ചൂഷണം ചെയ്തു. അവര് എന്താ എന്നെ കുറിച്ച് പറയുന്നത്? പലതും. അവർക്ക് വിട്ടു പറയണമെന്നൊക്കെ ഉണ്ട്, പക്ഷെ പറയുന്നില്ല. പറഞ്ഞാ ചിലപ്പോ ഞാൻ വീണ്ടും ഒരു കൊലയാളിയാവൂന്ന് എല്ലാവർക്കും ഒരു പേടിയുണ്ട്. നീ പോയി ചായ ഇട്ടുണ്ടോ? അല്ല, കുടിക്കോ? കൊണ്ടുവന്നാ കുടിക്കാം. ഇപ്പൊ കൊണ്ടുവരാം. ഐശ്വര്യായിട്ട് നന്ദനീ ചായ കൊണ്ട് കൊടുക്ക്. വീട്ടിൽ നിന്ന് സാധനങ്ങൾ വാങ്ങാൻ പോയി നിങ്ങൾ ഇവിടെ എത്തിയോ? എത്തിയതല്ല, എത്തിച്ചതാ നന്ദമോൻ. അവിടെ ഇഷ്ടംപോലെ ജോലിയുണ്ട്, പക്ഷേ കൂലില്ല. പിന്നെ ഉണ്ട് കുത്തുവാക്ക്. ഒറ്റ കുത്ത വെച്ചവരുണ്ട് അവിടെ ഉള്ളവരെല്ലാരും. ഇപ്പൊ കാത്തിരിക്കുവായിരിക്കും അല്ലേ മക്കളെ? റേഷൻ കടയിൽ ക്യൂ നിന്ന് വാങ്ങി കുറച്ച് അരി ഇരിപ്പുണ്ട്. നിന്റെ അമ്മയോട് വിളിച്ച് പറ അതെടുത്തോണ്ട് പോയിക്കോളാം. എന്നിട്ട് ആ തടിച്ചോട് അടുക്കളയിൽ കയറാൻ പറ. തിന്ന് കൊഴുത്ത് ശീമപ്പന്നിയെ പോലെ ഇരിക്കുക. ഇപ്പൊ പഴയ പോലെ എട്ടുകൂട്ടം കറിയൊന്നുമില്ലല്ലോ. എങ്കിലും ചൂടുവെള്ളത്തിൽ വറ്റിട്ട് പച്ചമുളകും ഞരടി ഉപ്പും ഒഴിച്ച് ഒറ്റ മോന്തല ഒരു കലം. അതുകൊണ്ടേ വീർത്ത് വീർത്ത് വരിക. പിന്നെ ഒരുങ്ങിച്ചമഞ്ഞ് ഉമ്മറത്തിരുന്ന് നേരെ ചൊവ്വേ ജീവിക്കുന്ന ആരെങ്കിലും റോഡെ പോയാൽ അവരെ കുറിച്ച് പരദൂഷണം പറച്ചു വെച്ചു വിളമ്പുന്നവരെ കൊന്ന് കൊല വിളിക്കല്. എന്റെ മോന്റെ പിന്നാലെ ഞാനും പടിയിറങ്ങി. ഇനി അവൾ ഒറ്റയ്ക്ക് അടുക്കള ഭരിക്കട്ടെ, അടുക്കള രാജകുമാരി. അപ്പൊ നിങ്ങൾ ഇനി ഇവിടെ ഉണ്ടാവോ? ഞാനുണ്ടാവും, പക്ഷേ നീ ഉണ്ടാവോന്നറിയില്ല. അതെ, പിന്നെ ഇന്ന് ഞാൻ ചായ ഇട്ടു, ഇനി അങ്ങോട്ട് ഇതെല്ലാം നീ തന്നെ ചെയ്യണം. ഓ, അപ്പൊ നിങ്ങൾ ഒന്ന് സൂയിക്കാനാണോ? അതെ. പ്രായം 10-70 കഴിഞ്ഞു.
ഇനി മുത്തശ്ശി സുഖിക്കണം. ആരോഗ്യമുള്ളവര് മുത്തശ്ശിയെ സുഖിപ്പിക്കണം. ഇഷ്ടപ്പെട്ടതൊക്കെ ഉണ്ടാക്കി കൊടുക്കുക വേണം. കേട്ടല്ലോ കേട്ടല്ലോ, എന്നെ തോപ്പിക്കണോ നന്ദേട്ടാ? അയ്യയ്യോ, അല്ലെങ്കിലും നീ എന്നെ തോറ്റ് കഴിഞ്ഞടി. നല്ലൊരു ജീവിതം കിട്ടിയിട്ടേ അത് നീ കൊരങ്ങിന്റെ കയ്യിലെ പൂമാലയാക്കിയില്ലേ? സത്യം. അതെ, ഡോസ് ഒട്ടും കുറയ്ക്കണ്ട. മുത്തശ്ശിക്ക് പറയാനുള്ളതൊക്കെ പറഞ്ഞു. അത് കേൾക്കാനുള്ള അർഹത അവൾക്കുണ്ട്. അതെ, ഇവിടുന്ന് ലൈസൻസ് കിട്ടിയാ മതി. പിന്നെ എന്റെ നാക്കന് ഒരു ലൈസൻസ് ഉണ്ടാവില്ല. അമ്മയുടെ മരുമോനും അമ്മായി അമ്മയും കൂടെ മോളെ ഭിത്തിയിൽ തേക്കാതിരുന്ന കൊള്ളാം. ഞാനേ 1 കോടി രൂപ തരാം, എന്റെ സമ്പാദ്യം മുഴുവൻ തരാം. പക്ഷേ ഒരു വാക്ക് തരണം. ഞാൻ നശിപ്പിക്കാനുള്ളതൊക്കെ നശിപ്പിച്ചിരിക്കും, നേടാനുള്ളതൊക്കെ നേടിയിരിക്കും.